സിദ്ധു ഫോൺ കട്ടിയതത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഫോണിലൂടെ ഞാൻ പറഞ്ഞതൊക്കെ സത്യോ? കേട്ടിട്ട് സത്യമാണെന്ന് കാവ്യക്ക് തോന്നിയില്ലേ? ഞാനൊന്നും കേട്ടില്ല. വൃത്തികെട്ട ശീലങ്ങളൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഒളിഞ്ഞു നിന്ന് മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കാറുമില്ല. ജോടക്കാരി, നീ എല്ലാം കേട്ടുവെന്ന് എനിക്കറിയാം, എന്നിട്ടും കേട്ടില്ലെന്ന്. ആനക്കള്ളി, കണ്ണേട്ടനുമായി നിരന്തരം വഴക്കിട്ട് കുറേ മണിക്കൂറുകൾ. ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുകയായിരുന്നു. കണ്ണേട്ടന് സുഖമില്ലാതായതിന് ശേഷം ഞാൻ ഏറ്റവും അധികം ആസ്വദിച്ച ദിവസം തന്നെയായിരുന്നു ഇത്. ഒടുവിൽ ഈ ദിവസം അവസാനിക്കാറായ സമയത്ത് പ്രതീക്ഷയുടെ ഒരു തുരുത്ത് അകലെ എങ്ങോ ഞാൻ കാണുന്നു. മനസ്സിൽ ഭാര്യയുടെ സ്ഥാനത്ത് ഞാനില്ലെങ്കിലും ആത്മാവ് കൊണ്ട് കണ്ണേട്ടൻ എന്നെ അറിയുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമയായ കണ്ണേട്ടന് ഞാൻ സംവൺ സ്പെഷ്യലാണ്. ഈ ലോകത്ത് ഞാനും എന്തോ ആയതുപോലെ, എന്തോ നേടിയതുപോലെ. നീ എന്താ കണ്ണ വിഷമിച്ചിരിക്കുന്നത്? ആ കാവ്യ എന്നെ വീണ്ടും ഇൻസൾട്ട് ചെയ്യ അച്ഛമ്മേ. എങ്ങനെ? ഞാൻ ഒത്തുതീർപ്പിന് ശ്രമിക്കുമ്പോഴൊക്കെ അവൾ അത് അറിയാത്ത മട്ടിൽ ഒഴിഞ്ഞു മാറുക. ചിലതൊക്കെ ഞാനും കാണുന്നുണ്ട് കണ്ണ. നീ എന്തിനാ നിന്റെ നിലയും വിലയും കളഞ്ഞ് അവളുടെ മുമ്പിൽ താഴാൻ നിൽക്കുന്നത്? ആ, അവൾ അവളുടെ ജോലി ചെയ്തിട്ട് പോട്ടെ, നീ അവളോട് സംസാരിക്കാനേ പോകണ്ട. കഴിയുന്നതും അവളെ കാണുക പോലും വേണ്ടെന്നങ്ങ് തീരുമാനിക്കണം. അപ്പൊ പിന്നെ അവളെ ഓർത്തുള്ള നിന്റെ വിഷമം അങ്ങ് മാറും. അവളെ കാണാതിരിക്കാനോ സംസാരിക്കാതിരിക്കാനോ നിനക്ക് കഴിയില്ല. കാരണം നിന്റെ ആത്മാവിനറിയാം അവള് നിന്റെ ആരാണെന്ന്. ഈ ദിവസങ്ങളിൽ അവൾ എനിക്ക് നല്ലൊരു ഫ്രണ്ടായിരുന്നു അച്ഛമ്മേ. ആ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് തിരിച്ചു വേണം. അതിനെന്താ ചെയ്യാ? നിനക്ക് മാത്രം വേണമെന്ന് തോന്നിട്ട് കാര്യമുണ്ടോ? നിന്നെ ഒരു കൂട്ടുകാരനായി അവളും കൂടി കണക്കാക്കണ്ടേ? അത് വേണം അച്ഛമ്മ, അതിനൊരു മാർഗം പറ. അവളെ അങ്ങ് പറഞ്ഞു വിട്ടാലോന്നാ ഞാൻ ആലോചിക്കുന്നത്. അയ്യോ, അതൊട്ടും വേണ്ട. എടാ പറഞ്ഞു വിടണ്ട, പിരിച്ചുവിടാൻ തീരുമാനിച്ചതായി ഒരു നാടകം കളിച്ചാ മതി. അതുകൊണ്ട് എന്താ പ്രയോജനം? ജോലി അവക്ക് അത്യാവശ്യമാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അതില്ലാതായാൽ അവക്ക് കുടുംബം നോക്കാൻ പറ്റുമോ? ഉപജീവന മാർഗം ഇല്ലാതാവും തോന്നിയാൽ അവളുടെ അഹങ്കാരം പാടെ മാറും. നിന്നോട് ഒത്തുതീർപ്പിനെത്തിയാൽ ജോലിയിൽ തുടരാമെന്ന് ഞാൻ ആ സമയത്ത് പറയും. പിന്നെ അവക്ക് വേറെ വഴിയുണ്ടോ? ഇല്ലല്ലോ.
നിന്നെ വിവരമില്ലാത്തവരെന്ന് വിളിച്ചതിന് മാപ്പും പറഞ്ഞ് അവൾ ഇവിടെ തുടരും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ബുദ്ധി കൊള്ളാം, പക്ഷേ ഇത്തിരി തറപരിപാടി ആയില്ലേ എന്നൊരു സംശയം. ഇവളെ പോലുള്ള തറകളുടെ അടുത്ത് വേറെ എന്താ കണ്ണാ ചെയ്യേണ്ടത്? അവൾ അത്ര തറയൊന്നുമല്ല, നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടിയാ. പിന്നെ ജോലി പോകുന്ന കണ്ട അവക്ക് സങ്കടാവും. അവള് കരഞ്ഞാൽ എനിക്കും. അവള് കരഞ്ഞാ നീ എന്തിനാ സങ്കടപ്പെടുന്നത്? സിനിമയിൽ എന്റെ മുന്നിൽ നിന്ന് നായികമാര് ഗ്ലിസറിനിട്ട് കരയുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് അച്ഛമ്മയ്ക്ക് അറിഞ്ഞൂടെ? എങ്കിൽ നീ അവളെ കാണാതെ അങ്ങ് തിരിഞ്ഞു നിൽക്കണം, അത്ര തന്നെ. അതല്ല അച്ഛമ്മ, അവളെ കരയിക്കണ്ട. കരയാൻ തുടങ്ങുന്നതിന് മുമ്പ് അച്ഛമ്മ പറയണം എന്നോട് കോംപ്രമൈസിന് വന്ന ജോലിയിൽ തുടരാന്ന്. ആ അതൊക്കെ അപ്പോഴത്തെ മനോധർമ്മം അനുസരിച്ച് ഞാൻ ചെയ്തോളാം. ഈ മാർഗത്തിലൂടെ അവളെ മെരുക്കണോ വേണ്ടയോ നീ അത് പറ. വേറെ വഴിയില്ലെങ്കിൽ ഇതെന്നെ നോക്കാല്ലേ? ആ വേറെ വഴിയൊന്നുമില്ല എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. ആ എന്നാ ശരി, ഉറങ്ങിക്കോ. കണ്ണന്, നിന്നോടിപ്പം നല്ല അടുപ്പം തോന്നി തുടങ്ങിയിട്ടുണ്ട്. നിന്നോടുള്ള സ്നേഹം അവന്റെ കണ്ണിൽ ഞാൻ കണ്ടു മോളെ. എനിക്കും അത് മനസ്സിലായി അച്ഛമ്മേ. നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് തുടങ്ങിയത് നന്നായി. അതുകൊണ്ടാ അവന്റെ ഉള്ളിലിരിപ്പ് ഇത്രയും വേഗം പുറത്തു വന്നത്. എന്നെ ഇഷ്ടമാണെന്ന് കണ്ണിട്ടും പറഞ്ഞോ? തുറന്നു പറഞ്ഞില്ല, എന്നാലും പെരുമാറ്റം കണ്ടാ നമുക്കറിയാവല്ലോ. ഇനി നിന്റെ വില എന്താണെന്ന് ശരിക്കും അവൻ മനസ്സിലാക്കാൻ ഞാനൊരു സൂത്രപ്പണി ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താ അച്ഛമ്മേ? നാളെ നിന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അയ്യോ അച്ഛമ്മേ, വെറുതെ ഒരു നാടകമാ മോളെ. അവൻ പോകാൻ പറയുമ്പം നീ ഒത്തുതീർപ്പിന് വഴങ്ങുമെന്ന അവന്റെ ധാരണ. അതിന് പകരം ഒരെതിർപ്പും കൂടാതെ നീ ബാഗ് എടുത്ത് ഇവിടുന്ന് ഇറങ്ങണം. നീ ഇല്ലാതെ അവൻ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. പക്ഷേ അച്ഛമ്മേ, ഈ അവസ്ഥയിൽ കണ്ണേട്ടനെ ഇവിടെ ഇട്ടിട്ട് എനിക്ക് എവിടെയും പോകാനാവില്ല. നിന്റെ മനസ്സ് ഇവിടെ തന്നെ ആകുമെന്ന് അച്ഛമ്മയ്ക്ക് അറിയാൻ മോളെ. എന്നാലും രണ്ടോ മൂന്നോ ദിവസം നീ ഒന്ന് സങ്കടം കടിച്ചു പിടിച്ച് നിൽക്ക്. മൂന്നിൻ്റെ അന്ന് നിന്നെ ഇഷ്ടമാണെന്നും കല്യാണം ആലോചിക്കണമെന്നും അവൻ എന്നോട് പറയും. അത് ഉറപ്പാ മോളെ. അങ്ങനെ കണ്ണേട്ടൻ പറഞ്ഞാൽ തന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? വീണ്ടും കണ്ണേട്ടന്റെ താലിക്ക് തല കുനിച്ചു കൊടുക്കണോ? അതല്ല നമ്മുടെ ആവശ്യം. ഞാനും എന്റെ വയറ്റിലുള്ള കുഞ്ഞും ആരാണെന്ന് കണ്ണേട്ടൻ തിരിച്ചറിയുക വേണ്ടത്. ഒരു ഹോം നേഴ്സായി കണ്ണേട്ടന്റെ മുൻപിൽ മറ്റൊരു ജീവിതം തുടങ്ങുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അച്ഛമ്മേ. കണ്ണേട്ടൻ ഈ ഹോം നേഴ്സിനെ സ്നേഹിക്കണമെന്ന്. കണ്ണേട്ടൻ സ്നേഹിക്കേണ്ടത് കണ്ണേട്ടന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഭാര്യയെ, അല്ലാതെ ഹോം നേഴ്സായ എന്നെയല്ല. അതൊക്കെ എനിക്കറിയാം, പക്ഷേ മുങ്ങിച്ചാകാൻ പോകുന്നവർക്ക് കിട്ടുന്ന പിടിവള്ളിയാ കണ്ണന്റെ ഈ മനസ്സ്. നീ നിന്റെ സങ്കടങ്ങളെക്കുറിച്ചോ സംഘർഷങ്ങളെക്കുറിച്ചോ ഒന്നും ആലോചിക്കണ്ട. അച്ഛമ്മ പറയുന്ന അനുസരിക്കും. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാ കണ്ണൻ ആവശ്യപ്പെടുമ്പോൾ നാളെ ഇവിടം വിട്ടു പോകാൻ ഞാൻ നിന്നോട് പറഞ്ഞത്. പക്ഷേ അച്ഛമ്മ, എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല.
നീ കൂടുതലൊന്നും ആലോചിക്കേണ്ടെന്ന് ഞാനല്ലേ പറഞ്ഞത്. നാളെയും കണ്ണം വഴക്കുണ്ടാക്കാൻ വരും, നിനക്ക് ദേഷ്യം കൂടും. ആ സമയത്ത് സംഭവിക്കേണ്ടത് സംഭവിച്ചോളും. കണ്ണന്റെ ഒപ്പം ചേർന്ന് ഞാനും നിന്നെ ഇത്തിരി ചകാരിച്ചാൽ നീ തെറ്റിദ്ധരിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. നീ എന്തോ ഒന്നും മിണ്ടാത്തത്. ഞാൻ അച്ഛമ്മ പറയുന്നതനുസരിക്കും. അച്ഛമ്മ പറഞ്ഞിട്ടാ ഞാൻ ഈ വേഷം കെട്ടിയത്. ഇതെന്നെ എവിടെ എത്തിക്കുമെന്ന് അച്ഛമ്മ തന്നെ തീരുമാനിച്ചാൽ മതി. ഇവിടുത്തെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ് സിത്തു. എന്തടാ എന്ത് പറ്റി? ആ ഹോം നേഴ്സ് കുട്ടിയുടെ കാര്യമാ ഞാൻ പറയുന്നത്. അവൾ ഇനി ഇവിടെ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളെ നീ ഒരു ഫ്രണ്ടായാണ് കാണുന്നതെന്നും ആ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ പറ്റില്ലെന്നും ഒക്കെയല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് ഇപ്പോഴെന്താ ഒരു മനമാറ്റം? ഞാൻ അവളെ ഫ്രണ്ടായി കാണാൻ ശ്രമിച്ചിട്ട് എന്താ കാര്യം? അവൾ എന്നോട് ശത്രുവിനെ പോലെയല്ലേ പെരുമാറുന്നത്? അവള് ജോലിയിൽ ഇപ്പൊ തീരെ പോരാ. ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ല സിദ്ധു. എന്ത് ഉത്തരവാദിത്തം അവളെ ഏറ്റെടുക്കാത്തത്? സിദ്ധു, ഞാൻ ഇന്നലെ തലവേദന എടുത്ത് പിടയുകയായിരുന്നു, പിടയുകയായിരുന്നു. എന്നിട്ട് അവളൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. രാത്രിയിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. മുറിയില് ലൈറ്റ് കാണുമ്പോ അവക്ക് അറിഞ്ഞൂടെ ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന്? ആ കാബാലിക എന്നെ മൈൻഡ് ചെയ്തിലടാ. രാത്രിയിൽ എന്ത് വിശ്വസിച്ചാ അവൾ നിന്റെ മുറിയിൽ വരുന്നത്? കേറി പിടിച്ചാ എന്തിയെന്ന് ഓർത്ത് പേടിച്ചു കാണും. അതൊന്നുമില്ല, ഞാൻ ഡീസന്റ് ആണെന്ന് അവൾക്കറിയാം. ഓ പിന്നെ കള്ളു കുടിച്ച് പെണ്ണുങ്ങളെ ആക്രമിക്കുന്നതല്ലേ ഡീസൻസി? അതൊക്കെ പോട്ടെ നോക്കാം. രാവിലെ അവള് എനിക്കുള്ള ചായ ജോലിക്കാരിയുടെ കയ്യിൽ കൊടുത്തുവിട്ട് എന്നെ അപമാനിച്ചതാ. ഓ അത് ഭയങ്കര കുറ്റം തന്നെ. എടാ അതൊന്നും അവളുടെ ജോലി അല്ലല്ലോ. അപ്പൊ എണ്ണയിട്ട് തരാത്തതോ? ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്നത് പോലെ ആ എണ്ണ എന്റെ മേശപ്പുറത്ത് കൊണ്ട് വെച്ചിരിക്കുന്നു. ഞാൻ അത് തേക്കാണ്ട് എന്നെ കുളിച്ചു. അത്രയ്ക്കങ്ങ് വാശി പാടില്ലല്ലോ. അപ്പൊ ഞാൻ തേച്ചതെന്നാലേ ഇയാൾ എണ്ണ ഇടൂ അല്ലേ? ശരിയാക്കി തരാം. രാവിലെ സേവിക്കേണ്ട നെയ്യ് അച്ഛമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടിരിക്കുന്നു. ഞാനതും കഴിച്ചില്ല. അവളൊരു പാഠം പഠിക്കട്ടെ. നീ നെയ്യ് കഴിച്ചില്ലെങ്കിൽ നിനക്കല്ലേ ദോഷം. അവൾ എങ്ങനെ പാഠം പഠിക്കും? എന്റെ അസുഖം മാറാതിരിക്കുമ്പോ അവൾക്ക് മനസാക്ഷി കുത്ത് വന്ന് പണ്ടോറടങ്ങിപ്പോവും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്തിനാ ഏതോ ഒരു പെണ്ണിന്റെ സൗഹൃദത്തിന് വേണ്ടി എന്റെ ആരോഗ്യം കളയുന്നത്? ഇനി അവളുടെ സേവനം ഈ വീട്ടിൽ വേണ്ട. ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. നീ ഏതെങ്കിലും ബ്യൂറോയിൽ വിളിച്ച് വേറൊരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കണം. അച്ഛമ്മയോട് കൂടി ആലോചിച്ചിട്ട് ഞാൻ വേണ്ട ചെയ്യാം. അച്ഛമ്മ തന്നെയാ അവളെ പറഞ്ഞുവിടാന്ന് എന്നോട് പറഞ്ഞത്. എന്നെ അവളിങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് കാരണം അച്ഛമ്മയും ആകെ വിഷമിച്ചിരിക്കുക. ആ ശരി, ഞാൻ അച്ഛമ്മയെന്ന് വിളിക്കട്ടെ. ശരി, ഇന്ന് തന്നെ പുതിയ ഹോം നേഴ്സ് ചാർജ് എടുത്തോട്ടെ. ഇവളെ സെറ്റിൽ ചെയ്തേക്കാൻ അച്ഛമ്മയോട് പറയാം. ശരി ശരി, ഞാൻ കട്ട് ചെയ്യോ. ഓക്കെ. Thank you.
എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയണം. എന്നോട് പറയാനുള്ളത് എന്നെ കേൾപ്പിക്കാൻ വേണ്ടി ഫോണിലൂടെ മറ്റുള്ളവരോട് പറയുന്നത് ഭീരുക്കളുടെ ലക്ഷണോ? എന്താ വിളിച്ചത്? ഭീരുവെന്നോ? ഞാൻ അങ്ങനെ വിളിച്ചില്ല. ലക്ഷണം കണ്ടു തോന്നിയത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതും വേറെ ആരോടും അല്ല, സാറിന്റെ മുഖത്ത് നോക്കി തന്നെ. അഹങ്കാരി, എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം നീ വളർന്നോ? ആ വളർന്നു. ഞാൻ ഇവിടെ വന്നതേ അച്ഛമ്മ നോക്കാൻ വേണ്ടിയാ. ഇത്തിരി മനുഷ്യപ്പെട്ട് തോന്നി. സാറിനെ കൂടി പരിഗണിച്ചപ്പോ സാർ എല്ലാ ലിമിറ്റും വിട്ട് എന്നോട് പെരുമാറി. സിനിമാ നടൻ ജീവ മോശക്കാരനാണെന്ന് ഞാൻ പുറത്തിറങ്ങി പറഞ്ഞ എന്താവും സാറിന്റെ അവസ്ഥ? നീ പറയുന്നത് ആരും വിശ്വസിക്കില്ല. ഇത്തരം കാര്യങ്ങളെ പെണ്ണ് പറയുന്നതേ എല്ലാവരും വിശ്വസിക്കൂ സാർ. എന്നിട്ടും ഞാൻ സാറിനോട് ക്ഷമിച്ചു. സാറിന്റെ ഇമേജ് കാത്തു സൂക്ഷിക്കാൻ ഒരു ആരാധിക എന്ന നിലയിൽ എനിക്കും ബാധ്യതയുണ്ടല്ലോ എന്ന് കരുതി എനിക്കുണ്ടായ അപമാനം ഞാൻ മൂടിവെച്ചു. എന്ത് അപമാനം ഏട്ടൻ നിനക്ക് ഉണ്ടാക്കിയത്? ഞാൻ പറയട്ടെ സാർ? വേണ്ട വേണ്ട, ആവശ്യമില്ലാത്തൊന്നും ഇവിടെ പറയണ്ട. ശരി, സാറ് പറഞ്ഞാൽ ഞാൻ എല്ലാം എന്റെ മനസ്സിൽ അടക്കിക്കോളാം. എന്നിട്ടും എന്നെ കുറിച്ച് എന്തൊക്കെയാ സാർ സിദ്ധാർത്ഥ് സാറിനോട് ഫോണിലൂടെ പറഞ്ഞത്? ഞാൻ കാവാലികയാണല്ലോ. ഞാൻ ഇവിടെ സാറിനെ ക്രൂരമായി പീഡിപ്പിക്കുകയാണല്ലോ. ജീവൻ മോൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഹോം നേഴ്സ് എന്ന് പറഞ്ഞു നീ ഇവരെ ടോർച്ചർ ചെയ്യലേടി. പിന്നല്ലാതെ നാട്ടു ചികിത്സ എന്ന് പറഞ്ഞ് എന്തൊക്കെയാ ഇവള് കലക്കി കൊടുക്കുന്നെന്ന് ആർക്കറിയാം. എന്നിട്ടിപ്പോ ഇവളെ കുറിച്ച് പറഞ്ഞതാ കുറ്റം. ആ എന്തായാലും ഒക്കെ കഴിഞ്ഞല്ലോ. സാറെന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോവല്ലേ? എന്ന് ചോദിച്ചാ കാവ്യ ഇവിടുന്ന് പറഞ്ഞു വിടാൻ തീരുമാനിച്ചത് കള്ളനല്ല, ഞാനാ. നീ ഇങ്ങോട്ട് മാറി നിൽക്ക്. എന്റെ കണ്ണൻ എന്തു പറഞ്ഞാലും ഇവനോട് തട്ടിക്കയറുകയും തോന്നിവാസം മാത്രം പറയുകയും ചെയ്യുന്ന ഒരു ഹോം നഴ്സ് ഇനി ഈ വീട്ടിൽ വേണ്ട. ഇവളെന്താ ഞെട്ടാത്തത്? ജോലി പോകുന്നു കേട്ടിട്ടും ഒരു ഭാവമാറ്റവും ഇല്ലല്ലോ. ശമ്പള കുടിശ്ശി എത്ര എന്ന് വെച്ചാ പറഞ്ഞാ മതി, അതും വാങ്ങി നിനക്ക് നിന്റെ വീട്ടിൽ പോവാം. ഇതില് നീ വീഴും മോളെ, കരഞ്ഞോണ്ട് നീ എന്നോട് സോറിയും പറയും. ശമ്പള കുടിശ്ശികയൊന്നും ഇല്ല അച്ഛമ്മ, ബാഗ് എടുത്ത് ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. മോനെ, ഈ അടുത്ത കാലത്ത് അമ്മ എടുത്ത ഏറ്റവും ഉചിതമായ തീരുമാനമാണ് ഇത്. നല്ല മണിമണി പോലത്തെ ഹോം നേഴ്സിനെ ഈ ഇളയമ്മ ഇറക്കി തരാം മോനെ. അച്ഛമ്മ അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടതിന് പിന്നിൽ എന്തോ ലക്ഷ്യമുണ്ട്. ഒരു ചതി മണക്കുന്നില്ലെന്ന് എനിക്ക് സംശയമുണ്ട്. എന്ത് ചതി? എന്താണെന്ന് ക്ലിയർ ആവുന്നില്ല, പക്ഷെ എന്തോ ഉണ്ട്, അത് തീർച്ച. നിന്റെ കല്യാണം മറ്റോ ശരിയായ വിളിച്ചാ മതി. ആ എന്തെങ്കിലും സഹായം കൂടി ചെയ്യാം. ശരി അച്ഛമ്മ. വരട്ടെ സാർ. അത് പിന്നെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോയാ പോരെ. പോകാൻ തീരുമാനിച്ചത് ഞാനല്ലല്ലോ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതല്ലേ. ശരിയാണ്, എന്നാലും ഒന്ന് അപ്പോളജൈസ് ചെയ്താൽ പ്രശ്നം തീരുമെങ്കിൽ അതങ്ങ് തീരുന്നല്ലേ നല്ലത്. തെറ്റ് ചെയ്തവരല്ലേ സാർ അപ്പോളജൈസ് ചെയ്യേണ്ടത്. ഞാൻ തെറ്റെയ്യാത്തത് കൊണ്ട് എനിക്കൊരു കുറ്റബോധവും ഇല്ല. അതുകൊണ്ട് ആരോടും മാപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. എങ്കിൽ പിന്നെ മാപ്പ് പറയാതെ തന്നെ നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ച് ഒത്തുതീർപ്പാക്കിക്കൂടെ? അല്ലേ അച്ഛമ്മേ?
നിന്നോട് അപമര്യാദയായി പെരുമാറിയ ഇവളോട് ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ല കണ്ണ. അച്ഛമ്മേ എന്താടാ? അത് പിന്നെ ഒന്നുമില്ല. ഗുഡ് ബൈ സർ. വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലേ? ജോലി ഇല്ലാതായാ എങ്ങനെ ജീവിക്കും? സാറിന്റെ വീട്ടിലെ ജോലി കണ്ടുകൊണ്ടല്ലോ ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത്. രോഗങ്ങളും രോഗികളും ഉള്ളിടത്തോളം കാലം ഹോം നഴ്സുമാർക്ക് ജോലിക്ക് പഞ്ഞും ഉണ്ടാവില്ല സർ. മിക്കവാറും നാളെ തന്നെ എനിക്ക് വേറെ ജോലി കിട്ടും. അയ്യോ, അപ്പോ നമ്മൾ ഇനി കാണില്ലേ? എന്തിനാ കാണുന്നത്? എന്നോട് വഴക്കുണ്ടാക്കാനോ? പിന്നെയും പിന്നെയും വഴക്കുണ്ടാക്കാനും നമുക്ക് നടുവിൽ നമ്മുടെ സ്വന്തം ചോരയെ കിടത്തി ഉറക്കാനും ആയിരം പൂർണ്ണചന്ദ്രന്മാരെ ഒരുമിച്ച് കാണാനും ഒടുവിൽ ഈ മടിയിൽ തലചായ്ച്ച് നെറ്റിയിലെ സിന്ദൂരത്തോടെ ഈ ലോകം വിട്ടു പോവാനും വേണ്ടി ഞാൻ തിരിച്ചു വരും കണ്ണേട്ട. രാക്ഷസൻ തന്നെ രാക്ഷസിയെ വിളിച്ചാ മതി, നിങ്ങൾ തമ്മിലെ ചേർച്ച. ഞാൻ മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും കാവിക്കെന്താ അല്ലേ? കണ്ണേട്ടാ, ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഇപ്പൊ എന്താ എന്നെ വിളിച്ചത്?